ഐഎസ്എല്ലിൽ കളിച്ച രണ്ട് സീസണിലും അവസാന സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ടീമാണ് ഈസ്റ്റ് ബംഗാൾ. സ്പോൺസർമാരുടെ അഭാവവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഐഎസ്എല്ലിൽ നിന്ന് പിന്മാറുന്ന ഘട്ടം വരെ നേരിടുകയും ചെയ്തു. ഇപ്പോഴിതാ ബംഗാളിലെ പഴക്കമേറിയ ക്ലബിന് രക്ഷയ്ക്കായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട്. ഈസ്റ്റ് ബംഗാളിൽ നിക്ഷേപം നടത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ടെന്നും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്നും ബംഗാളിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ TV9 ബംഗ്ല റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ടിനെ അധികരിച്ച് നിരവധി ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകനും BCCI പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലിയാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി സൗരവ് ഗാംഗുലി സജീവമായ ചർച്ചയിലാണ്. ഇരു ടീമുകളെയും ഒന്നിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഗാംഗുലി എന്നുമാണ് വാർത്ത. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്ലബ്ബുകളിൽ ഒന്നാണ് ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഏറ്റുമുട്ടുന്ന കൊൽക്കത്ത ഡാർബി ലോക ഫുട്ബോളിലെ ഏറ്റവും പഴക്കമുള്ള നഗരവൈരികളുടെ പോരാട്ടമാണെന്നതും ശ്രദ്ധേയം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാർബിയാണ് 1889 രൂപീകരിക്കപ്പെട്ട മോഹൻ ബഗാനും 1920 പിറവിയെടുത്ത ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയതോടെ മോഹൻ ബഗാൻ വൈകിയാണെങ്കിലും ISL. ATK ലയിച്ചാണ് മോഹൻ ബഗാൻ ISL ടീമായത്. തൊട്ടു പിന്നാലെ ഈസ്റ്റ് ബംഗാളും ISL ഭാഗമായി. കഴിഞ്ഞ രണ്ട് സീസണിലും കനത്ത തിരിച്ചടി നേരിട്ടതോടെയാണ് ഈസ്റ്റ് ബംഗാൾ വലിയ പ്രോജക്റ്റുമായി ടീമിനെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.